വയനാട്ടിലെ ദുരന്തബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ഫണ്ട് ശേഖരണാർത്ഥം കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് കാരശ്ശേരിയിൽ മൊഹബത് കി ദുക്കാൻ എന്ന പേരിൽ ചായക്കട തുടങ്ങി. മുക്കംകടവ് പാലത്തിന് സമീപം മാധ്യമപ്രവർത്തകൻ എ പി മുരളീധരൻ മാസ്റ്റർക്ക് ചായ നൽകി. ഡി സി സി മെമ്പർ എം ടി അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ ഫണ്ട് ധനശേഖരണാർത്ഥമാണ്. കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് കാരശ്ശേരിയിൽ മുക്കംകടവ് പാലത്തിന് സമീപം മുഹബത് കി ദുക്കാൻ എന്ന പേരിൽ ചായക്കട തുടങ്ങിയത്. വയനാടിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ 30 വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത്. ഈ ആവശ്യത്തിനായി രാഹുൽ ഗാന്ധിയുടെ ആശയമായ മുഹബത് കി ദുക്കാൻ കാരശ്ശേരിയിൽ ആരംഭിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകൻ എ പി മുരളീധരൻ മാസ്റ്റർക്ക് ചായ നൽകി. ഡി സി സി മെമ്പർ എം ടി അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീട് നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി ന്യൂസ് പേപ്പർ ചലഞ്ച്, നാളികേര ചലഞ്ച് തുടങ്ങി മറ്റ് നിരവധി ചലഞ്ചുകൾ നടന്നു വരുന്നുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇഷാൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി 30 വീടുകൾ വയനാടിലെ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഫണ്ട് ശേഖരണാർത്ഥം വിവിധങ്ങളായ പരിപാടികളുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവാണ്. ന്യൂസ് പേപ്പർ ചലഞ്ച് നടക്കുന്നുണ്ട്, നാളികേര ചലഞ്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് കാരശ്ശേരി മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ തുടങ്ങിയതാണ് നമ്മളുടെ മുഹബത് കി ദുക്കാൻ. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചൊരു സാധനമാണ് മുഹബത് കി ദുക്കാൻ. ഒരാശയമാണ് സ്നേഹത്തിൻ്റെ ചായക്കട. ആ സ്നേഹത്തിൻ്റെ ചായക്കടയിലൂടെ ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ ഇവിടുന്ന് ലൈവായിട്ട് കടികളും ചായയും നൽകുന്നു. അവരിഷ്ടമുള്ള ഒരു തുക ഇവിടെ നിക്ഷേപിച്ച ബോക്സിലിടുന്നു. അത് നമ്മളുടെ വീട് നിർമ്മാണ ഫണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് കളക്ട് ചെയ്യുകയാണ്. ഇന്ന് തുടങ്ങി ഒരു 2 ദിവസം കൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ ചായക്കട ഇവിടെ നിലനിർത്തും. കട്ട്ലറ്റ്, ചിക്കൻ റോൾ, പൊക്കവട തുടങ്ങി 12 വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നാട്ടുകാരിൽ നിന്നും നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്നും ചായയുടെയും കടിയുടെയും വിലയല്ല മറിച്ച് ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള തുകയാണ് തരുന്നതെന്നും സംഘാടകർ പറഞ്ഞു. കടികൾ നമ്മളടുത്ത് കട്ട്ലറ്റുണ്ട്, ചിക്കൻ റോൾ ഉണ്ട്, പോകൽ ഷവർമ, അതുപോലെ തന്നെ ഉള്ളിവട, ഒരു 10-12 ഐറ്റംസ് കടികൾ നമ്മളടുത്തുണ്ട്. കുറച്ചൊക്കെ നമുക്ക് വീടുകളിൽ നിന്ന് കൈത്താങ്ങായിട്ട് കിട്ടുന്നുണ്ട്, ബാക്കി നമ്മളിവിടെ ലൈവായിട്ട് കൊടുക്കുന്നു. പിന്നെ ഇത് ഒരു കച്ചവടം എന്നുള്ള നിലക്കല്ല ആളുകൾ സമീപിക്കുന്നത്, ഇതൊരു സാന്ത്വനത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് സാന്ത്വനമേകുന്നതിന് വേണ്ടി അവർ ചായയുടെയും കടിയുടെ പൈസ മാത്രമല്ല തരുന്നത്, അവർ നമുക്ക് കൈയഞ്ഞ് സഹായിക്കുന്നുണ്ട്. ചടങ്ങിൽ മണ്ഡലത്തിലെ നിരവധി നേതാക്കളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.